हलो फ्रेंड्स अस्सलाम वालेकुम एल्ला कूट्टुकारक्कुम पुतियोरु वीडियो लेक्कु स्वागतम इन्नत्ते रेसिपी वायिलिट्टाल अलिंजु पोवुन्न नल्ल टेस्ट उल्ल ओरु स्वीट आण अप्पो नमुक्क नेरे वीडियो लेक्कु पोवाम ई ओरु ट्रे आण ञान सेट आक्कि एडुक्कुन्नत इतिल ओरु अल्पम नेय् तडविट्टुंड इनि इतिलेक्कु कुरच्च् नट्स എന്തെങ്കിലും നട്സ് ഞാനിപ്പം ബദാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ കയ്യിലുള്ള നട്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്നില്ല സ്റ്റീൽ പ്ലേറ്റായാലും മതി ഇനി ഇതൊന്ന് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം മൂന്ന് ഏലക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ചിലപ്പോൾ നമുക്ക് മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ആണ് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അര കപ്പ് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്താൽ ആദ്യം 1-2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം ഇതുപോലെ കൈവിടാതെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കൂടുതൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതാണല്ലോ ഈ ഒരു റെസിപ്പി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് വായിലിട്ട് അപ്പം തന്നെ അലിഞ്ഞു പോവും നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് വിട്ട് വരണം നമ്മൾ പാനിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിപ്പം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ആദ്യം സെറ്റാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം മുഴുവനും ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ വശവും ഒരുപോലെ ആക്കി കൊടുക്കാം ഇതൊന്ന് 6-7 ടൈമേ ഉള്ളൂ ഇത് സെറ്റാവാൻ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കിട്ടും ഇനി ഇത് നന്നായിട്ട് സെറ്റാൻ വെക്കാം ഇതിപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഇലയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് നല്ല സോഫ്റ്റാണ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാവും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം കമൻസും അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും